السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. إسلامي كدعوة مشن إرنوتي أنبت قرآن برنام إرنوتي أنبت يرت. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. قالوا يا ذا القرنين إن يأجوج ومأجوج مفسدون في الأرض، فهل نجعل لك خرجا على أن تجعل بيننا وبينهم سدا؟ قال ما مكنني فيه ربي خير، فأعينوني بقوة أجعل بينكم وبينهم ردما. صدق الله العظيم. ذو القرنين رضي الله عنه يقرأ الله بيبرنام برشد ما القرآن الشريف അള്ളാഹു സുബ്ഹാനഹു വതആല ധാരാളം ആയത്തുകളിലൂടെ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. അള്ളാഹു പറയുന്നു, സൂറത്തുൽ കഹ്ഫിലെ 94-95 വചനങ്ങളാണ് നാം കേട്ടത്. ഖാലു യാ ദൽ ഖർനൈൻ, അവർ പറഞ്ഞു. ഓ ദുൽ ഖർനൈൻ, നിശ്ചയമായും യജൂജും മജൂജും ഈ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാണ്. 93-ാമത്തെ ആയത്തിൽ നാം പറഞ്ഞിട്ടുണ്ട്, നാം കേട്ടു, ഹത്താ ഇദാ ബലഗ ബൈന സദ്ദൈനി വജദ മിൻ ദൂനിഹിമാ ഖൗമൽ ലാ യകാദൂന യഫ്ഖഹൂന ഖൗല. അങ്ങനെ രണ്ട് പർവ്വതങ്ങൾക്കിടയിൽ എത്തിയപ്പോൾ അതിനടുത്തായി ഒരു ജനതയെ അദ്ദേഹം കാണുകയുണ്ടായി. ദുൽഖർനൈനിയും കൂട്ടുകാരും പറയുന്ന വാക്ക് അവർ ഗ്രഹിക്കുമായിരുന്നില്ല, ഗ്രഹിക്കുമാറായിരുന്നില്ല. അപ്പോൾ അതിനെ പരിഭാഷപ്പെടുത്തുവാനൊരു മൂന്നാം കക്ഷി ഇടപെട്ടുകൊണ്ട് ദുൽഖർനൈനിയെയും ആ ജനതയെയും അവരുടെ ദ്വിഭാഷിയായി ഒരു ആളുകൾ ചില ആളുകൾ രംഗത്ത് വന്നു, അവരെ അവർ പറയുന്നത് മനസ്സിലാക്കി കൊടുത്തു എന്നൊക്കെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ദുൽഖർനൈനിയോട് ആ ആളുകൾ പറഞ്ഞു, കാലു യാ ദുൽ ഖർനൈൻ, ഓ ദുൽഖർനൈൻ, നിശ്ചയമായും യജൂജും മജൂജും ഈ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാണ്. അതിനാൽ ഞങ്ങൾക്കും അവർക്കും ഇടയിൽ ഒരു മതിൽക്കെട്ട് സ്ഥാപിച്ചു തരണം. ഫഹൽ നജ്അലുലക ഖർജൻ അലാ തജ്അല ബൈനനാ വബൈനഹും സദ്ദാ. യജൂജും മജൂജും ഈ ഭൂമിയിൽ നാശമുണ്ടാക്കുന്നവരാണ്. അത് കാരണത്താൽ ഞങ്ങൾക്കും അവർക്കുമിടയിൽ ഒരു മതിൽക്കെട്ട് സ്ഥാപിച്ചു തരണമെന്ന നിശ്ചയത്തിന്മേൽ താങ്കൾക്ക് ഞങ്ങൾ ഒരു വമ്പിച്ച പ്രതിഫലം നിശ്ചയിച്ചു തരട്ടെയോ? ഫഹൽ നജ്അലു ലക ഖർജ, ഞങ്ങൾ അങ്ങക്ക് വേണ്ടി ഒരു വലിയ പ്രതിഫലം നിശ്ചയിച്ചു തരട്ടെ? എന്തിന്? അലാ അൻ തജ്അല ബൈനനാ വബൈനഹും സദ്ദ, ഞങ്ങൾക്കും ആ യജൂജ് മജൂജ് വിഭാഗത്തിനുമിടയിൽ വലിയ ഒരു മതിൽക്കെട്ട് നിർമ്മിക്കുന്നതിന് വലിയ ഒരു സംഖ്യ സ്വരൂപിച്ച് ഞങ്ങൾ അങ്ങക്ക് തരട്ടെയോ എന്ന് അവർ ചോദിച്ചു. ഖാല, അല്ലാഹു പറയുകയാണ്, ദുൽഖർനൈൻ മറുപടി പറഞ്ഞു, ഖാല മാ മക്കന്നീ ഫീഹി റബ്ബി ഖൈർ, എൻ്റെ രക്ഷിതാവ് എനിക്ക് ഏതൊന്നും സ്വാധീന ശക്തി നൽകിയിട്ടുണ്ടോ അതാണ് ഏറ്റവും നല്ലത്. എന്തിനേക്കാൾ നിങ്ങൾ നിശ്ചയിച്ചു തരുന്ന ആ ഒന്നിനേക്കാൾ അള്ളാഹു സുബ്ഹാനഹു വതആലയാകുന്ന എൻ്റെ രക്ഷിതാവ് ഏതൊരു വിഷയത്തിൽ വലിയ സ്വാധീന ശക്തി നൽകിയിട്ടുണ്ടോ അതാണ് നിങ്ങൾ സ്വരൂപിച്ചു തരുന്ന ആ ധനത്തേക്കാൾ എനിക്ക് ഏറ്റവും ഉത്തമമായത് എന്ന് അദ്ദേഹം മറുപടി പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ധനമൊന്നും വേണ്ട, പിന്നെ നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നത് നിങ്ങളുടെ മാൻ പവറാണ്, നിങ്ങളുടെ ആ ആരോഗ്യ മാനുഷിക ശക്തി, അതെനിക്ക് വേണം.
എന്നെ സഹായിക്കാൻ നിങ്ങൾ രംഗത്ത് വരണം. അദ്ദേഹം പറഞ്ഞു, ഫഅഈനൂനി ബിഖുവ്വത്തിൻ അജ്അൽ ബൈനക്കും വബൈനഹും റതുമാ. നിങ്ങൾ തേടുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും നല്ലത്, അള്ളാഹു സുബ്ഹാനഹു വതആല എനിക്ക് നിശ്ചയിച്ച വലിയ സ്വാധീന ശക്തി, അതാണ് നിങ്ങൾ എനിക്ക് നൽകുന്നതിനേക്കാൾ ഏറ്റവും വലുത്. പക്ഷേ എന്നാൽ ശക്തി കൊണ്ട് നിങ്ങൾ എന്നെ സഹായിക്കുക. ഫഅഈനൂനി ബിഖുവ്വ, നിങ്ങളുടെ ആ മാൻ പവർ കൊണ്ട് തന്നെ നിങ്ങൾ സഹായിക്കുക. അജ്അൽ ബൈനക്കും വബൈനഹും റദുമാ, നിങ്ങൾക്കും അവർക്കും ഇടയിൽ ബലവത്തായ മതിൽക്കെട്ട് തന്നെ ഞാൻ ഉണ്ടാക്കിത്തരാം എന്ന് ദുൽഖർനൈനി ആ ജനങ്ങളോട് മറുപടി പറഞ്ഞതായി ഖുർആനിൻ്റെ സൂറത്തുൽ കഹ്ഫിലെ 95-ാമത്തെ വചനത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല വിരിക്കുന്നുണ്ട്. യജൂജ് മൗജൂജ് എന്ന് പറയുന്ന വിഭാഗം ഇബ്നു കസീർ റഹിമഹുള്ള അദ്ദേഹത്തിൻ്റെ കിതാബിൽ പറയുന്നുണ്ട്. ഇമാം അഹമ്മദ് ഹംബൽ സമറത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ, ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വുൽദു നൂഹിൻ സലാസത്തുൻ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മക്കൾ മൂന്ന് വിഭാഗമാണ്. സാമുൻ അബുൽ അറബ്, സാം എന്ന മകൻ അദ്ദേഹത്തിൻ്റെ സന്താന പരമ്പരയിലാണ് അറബികളുടെ ജനനം. അറബികളുടെ ഉത്ഭവം സാമിലൂടെയാണ്, അതുകൊണ്ടാണല്ലോ അറബി ഭാഷയ്ക്ക് സെമിറ്റിക് ഭാഷ എന്ന് പറയാനുള്ള കാരണം. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ മകൻ സാമിൽ നിന്ന് ഉത്ഭവിച്ച അബലാണ് അറബികളുടെ പിതാവ്. വഹാം അബു സുദാൻ, സുഡാനികളായ കറുത്ത വർഗക്കാരുടെ പിതാവ് ഹാമാണ്. യാഫിസുമാണ് മൂന്ന് മക്കളാണ്. ആ മൂന്ന് മക്കൾ മൂന്ന് പരമ്പരകളായി തിരിഞ്ഞിരിക്കുകയാണ്. യാഫിസ് തുർക്കികളുടെ പിതാവാണ്. ഖാല ബഅദുൽ ഉലമാ, ഇബ്നു കസീർ അദ്ദേഹത്തിൻ്റെ തഫ്സീറിൽ പറയുന്നു, ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഹാഉലാഇ മിൻ നസ്ലി യാഫിസ് അബി തുർക്ക്, തുർക്കികളുടെ പിതാവായ യാഫിസിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ യജൂജ് മൗജൂജിൻ്റെ പുറപ്പാട്, യജൂജ് മൗജൂജിൻ്റെ സന്താന പിതാക്കന്മാർ പരമ്പര എത്തുന്നത് യാഫിസിലേക്കാകുന്നു. അവരിൽ നിന്നാണ് യജൂജ് മൗജൂജിൻ്റെ ഉത്ഭവം ഉണ്ടായത് എന്ന് പറയുന്നുണ്ട്. ഖാല ഇന്നമാ സുമ്യ ഹാഉലാഇ തുർക്കൻ ലിഅന്നഹും തുരികൂ മിൻ വറാഇ സദ്ദി മിൻ ഹാദിഹിൽ ജിഹ, തുർക്കികളിൽ നിന്ന് അറിയപ്പെടുന്ന ആ വിഭാഗം യഥാർത്ഥത്തിൽ യജൂജ് മൗജൂജിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്. അപ്പോൾ വലിയൊരു മതിൽക്കെട്ട് ദുൽഖർനൈനി പണിതപ്പോൾ അവരിൽ നിന്ന് പുറത്തു വന്ന ആ മതിൽക്കെട്ടിൻ്റെ അകത്തുപെടാത്ത വിഭാഗമായിട്ടാണ് ഇന്ന് അറിയപ്പെടുന്ന തുർക്കികൾ ആയിത്തീർന്നത് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണുന്നു. അങ്ങനെ ദുൽഖർനൈനി അവർക്ക് വലിയ ഒരു മതിൽക്കെട്ട് നിർമ്മിച്ചു കൊടുത്ത വിവരം പരിശുദ്ധമായ ഖുർആനുൽ ഷരീഫ് നമ്മോട് എടുത്തു പറയുന്നുണ്ട്. വിശദ വിവരം ഇൻഷാ അള്ളാഹ് നാളെ നമുക്ക് പറയാം. അള്ളാഹു തൗഫീക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.